നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി രാജ്യത്തിന്റെ കാവൽക്കാരനല്ല, കോർപ്പറേറ്റുകളുടെ പങ്കു കച്ചവടക്കാരനാണെന്ന് രാഹുൽ ഗാന്ധി. രാജ്യത്തെ മുഴുവൻ കക്ഷികളും ഒന്നിച്ചു നിന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ മോദിയെ തോൽപ്പിക്കും. ഒരു ഇന്ത്യക്കാരനും ഹിന്ദുവും എങ്ങനെ ആയിരിക്കണമെന്ന് RSS ആണ് തന്നെ പഠിപ്പിച്ചു തന്നത്. അതിന് നന്ദിയുണ്ട്. തന്നെ പപ്പു എന്ന് വിളിച്ച് അപമാനിച്ചോളൂ, എന്നാലും സംഘപരിവാറിനോട് പിണക്കമില്ല. റഫേൽ ഇടപാടിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിനെ മാറ്റി നിർത്തി കോർപ്പറേറ്റിനെ കരാറേൽപ്പിച്ചത് എന്തിനാണ് എന്ന് രാജ്യത്തോട് മോദി വ്യക്തമാക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. രാഹുലിന്റെ മികച്ച പാർലമെന്റ് പ്രസംഗമായി ഇന്നത്തേത്. അമിത്ഷായുടെ പുത്രൻ ജയ്ഷായുടെ സമ്പാദ്യം 3 വർഷം കൊണ്ട് 50,000-ൽ നിന്ന് 80 കോടിയായി ഉയർന്നത് എങ്ങനെയാണെന്ന് രാഹുൽ ചോദിച്ചതോടെയാണ് BJP അംഗങ്ങൾ പ്രകോപിതരായി തുടങ്ങിയത്. മകൻ ജബ് അമിത് ഷാ കെ പുത്ര ജയ്ഷാ 16,000 ബാർ അപ്നി ആമദനി കോ ബഡാതാ ഹൈ 3 മഹീനെ പിന്നീട് റാഫേൽ കരാറിലേക്ക് രാഹുൽ കടന്നതോടെ ബഹളം ഉച്ചസ്ഥായിയിലെത്തി. The Prime Minister must also explain why this contract was taken away from HAL and the youngsters of Karnataka and given to a businessman who had a debt of 35,000 crores and has never ever built an aeroplane in his life. പ്രധാനമന്ത്രിയെ വ്യക്തിപരമായി നേരിടാൻ രാഹുൽ തുനിഞ്ഞത് പ്രതിപക്ഷ ബെഞ്ചുകളിൽ ആരവമുണ്ടാക്കി. പ്രധാനമന്ത്രി ചിരിക്കുന്നത് തനിക്ക് കാണാം, എന്നാൽ ആ ചിരിയിൽ പരിഭ്രമമുണ്ട്. ഇപ്പോൾ അദ്ദേഹം തന്റെ കണ്ണിൽ നോക്കുന്നില്ല. മോദിയിൽ ശരീരഭാഷ കൊണ്ട് ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമം രാഹുൽ നടത്തുകയായിരുന്നു. I know I can see he's smiling, but there is a touch of nervousness in the gentleman. And he is looking away from me. I can understand that. നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പറഞ്ഞത് രാജ്യത്തിന്റെ കാവൽക്കാരനാണെന്നാണ്. എന്നാൽ കോർപ്പറേറ്റുകളുടെ പങ്ക് കച്ചവടക്കാരനാണ് മോദി. രാജ്യത്തെ വൻ കോർപ്പറേറ്റുകളുടെ കോടികൾ എഴുതിത്തള്ളിയ മോദി കർഷകരുടെ കടം എഴുതിത്തള്ളാൻ കൂട്ടാക്കുന്നില്ല. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ കാലഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. ന്യൂനപക്ഷങ്ങളും ദളിത് ആദിവാസി വിഭാഗങ്ങളും ഇന്ത്യക്കാർ തന്നെയാണല്ലോ. അവർക്കെതിരെ ആക്രമണമുണ്ടാകുമ്പോൾ പ്രധാനമന്ത്രി മൗനത്തിലാണ്. കുറ്റവാളികളെ മന്ത്രി നേരിട്ട് ചെന്ന് മാലയിടുന്നു. ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ ഭരണഘടനയ്ക്ക് തന്നെയാണ് ആഘാതമേൽക്കുന്നത്. लोग मारे जा रहे हैं, पीटे जा रहे हैं, कुचले जा रहे हैं. प्रधानमंत्री के मुंह से एक शब्द नहीं निकल सकता है. क्या दलित माइनॉरिटीज और आदिवासी हिंदुस्तान के नहीं है? उल्टा उनके मंत्री जाकर उन पर हार डालते हैं. तो जब भी किसी ना किसी को मारा जाता है, दबाया जाता है, कुचला जाता है, पीटा जाता है, तो सिर्फ उस व्यक्ति पे हमला नहीं हो रहा है, वो अंबेडकर जी के संविधान पे, कॉन्स्टिट्यूशन पर और इस हाउस पर हमला हो रहा है. മോദിയും അമിത് ഷായും എതിർക്കുന്നവരെ ആക്രമിക്കുന്നത് അധികാരം അവർക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം കാരണമാണ്. As far as we are okay to lose power, we can see ourselves in being in power and out of power for reasons that everybody knows here. The Prime Minister and the President of the BJP can simply not afford to lose power. Because the moment they lose power, other processes will start against them. So the Prime Minister and his President act out of fear. And this fear generates
generates anger. Yeah. And it is this anger that the whole of India is feeling. Yeah. It is this anger that is being transmitted down India. Yeah. That is attempting to crush every voice in India. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനിടെ നിരവധി തവണ ബഹളമുണ്ടായി. ഒരിട സഭ അല്പസമയത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്തു. ആ സമയം ബി ജെ പി എം പിമാർ തന്നെ അടുത്തുവന്ന് അഭിനന്ദിച്ചുവെന്ന് രാഹുൽ വെളിപ്പെടുത്തി. പ്രതിപക്ഷ മഹാസഖ്യം ബി ജെ പിയിലെ മോദിയെ എതിർക്കുന്നവരെയും ചേർത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടുകയെന്നും രാഹുൽ വ്യക്തമാക്കി. മോദിയോടും ആർ എസ് എസിനോടും തനിക്ക് പിണക്കമില്ല. ആർ എസ് എസ് ആണ് ഒരു ഇന്ത്യക്കാരൻ എങ്ങനെയാകണമെന്നും ഒരു ഹിന്ദു എങ്ങനെയാകണമെന്നും തന്നെ പഠിപ്പിച്ചത്. പ്രധാനമന്ത്രി ബി ജെ പി ഓർ ആർ എസ് എസ് കാ ബഹുത് ആഭാരി ഹൂം കി ഉന്നോനെ മുജെ ലേനെ കി ജറൂറത്ത് ഹൈ. ഇന്നോനെ മുജെ കോൺഗ്രസ് കാ മത്ലബ് സംജായാ കി ഇന്നോനെ മുജെ ഹിന്ദുസ്ഥാനി ഹോനെ കാ മത്ലബ് സിഖായാ കി ആപ്നെ മുജെ മേരാ ധർമ്മ സിഖായാ. आपने मुझे शिव जी का मतलब समझाया और आपने मुझे हिंदू होने का मतलब समझाया. आपके अंदर मेरे लिए गुस्सा है. आपके लिए मैं पप्पू हूँ. आपके लिए मैं अलग अलग गाली दे सकते हो मगर मेरे अंदर आपके खिलाफ इतना सा भी गुस्सा इतना सा भी क्रोध इतनी सी भी नफरत नहीं है. मैं कांग्रेस हूँ. പ്രസംഗത്തിന് ശേഷം പ്രധാനമന്ത്രിയെ ട്രഷറി ബെഞ്ചിൽ ചെന്ന് രാഹുൽ ആശ്ലേഷിച്ചു. രാഹുൽ ഗാന്ധിയുടെ പാർലമെന്ററി ജീവിതത്തിലെ ഏറ്റവും മികച്ച പ്രസംഗമായിരുന്നു ഇന്നത്തേത്. പ്രധാനമന്ത്രിയെ കണ്ട് സ്വന്തം സീറ്റിലെത്തിയ രാഹുൽ സഹപ്രവർത്തകരെ കണ്ണിറുക്കി കാണിച്ച് തന്റെ വിജയം ഉറപ്പിക്കുകയും ചെയ്തു. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.